നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടാമനും സ്വപ്നയുമായി അടുത്ത ബന്ധം ഉള്ളതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ പുറത്തായിരിക്കുന്നു. സ്വപ്നയും സംഘത്തെയും വീണ്ടും ചോദ്യം ചെയ്യാൻ അനുമതി വേണമെന്ന ആവശ്യവുമായി ഇഡി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇഡി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷയിലെ ചില നിർണായക വിവരങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവരുന്നു. ഇടത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്ന വിവരങ്ങളാണ് സ്വപ്നയും സംഘത്തെയും വീണ്ടും ചോദ്യം ചെയ്യാൻ അനുമതി തേടിക്കൊണ്ട് കോടതിയിൽ ഇഡി സമർപ്പിച്ച അപേക്ഷയിലുള്ളത്. ശിവശങ്കറിന് പുറമെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന രണ്ടാമനും സ്വപ്നയുമായി ബന്ധമുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ പ്രതിപക്ഷത്തെ നേതാക്കൾ മുൻപേ തന്നെ ഉയർത്തിയതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വപ്നയുടെ ഇടപെടലുകളെക്കുറിച്ചും രണ്ടാമനും സ്വർണ്ണക്കടത്തിൽ അടക്കം പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനുമായാണ് സ്വപ്നയെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ഇഡി കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇഡി അറസ്റ്റ് ചെയ്ത ശിവശങ്കറിന് പുറമെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരാളെ കൂടി താൻ നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെടുമായിരുന്നു എന്ന സ്വപ്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വപ്നയുടെ ഫോൺ രേഖകളിൽ നിന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട്. യുഎഇ കോൺസുലേറ്റിൽ വിസ സ്റ്റാമ്പിങ്ങിനും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുമായിട്ടാണ് രണ്ടാമത്തെയാൾ ബന്ധപ്പെട്ടത് എന്നായിരുന്നു സ്വപ്ന മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും അന്വേഷണ സംഘം കാര്യമാക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വിസ സ്റ്റാമ്പിങ്ങിനായി നിരന്തരം വിളിക്കുന്നു എന്നതിലെ ഒരു പൊരുത്തമില്ലായ്മയാണ് ഇതിന് കാരണം. എന്നാൽ വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായി കരാറുണ്ടായിരുന്ന യുഇ എഫക്ട്സ് സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് രാഷ്ട്രീയ നേതാവിന്റെ മകനുമായുള്ള ബന്ധവും ഇഡി പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. ഈ കാര്യം വളരെ ശ്രദ്ധേയവുമാണ്. ഇദ്ദേഹത്തിന്റെ കാർ പാലസ് എന്ന കമ്പനിക്കാണ് പ്രളയത്തിൽ തകർന്ന 150 വീടുകളുടെ പുനർനിർമ്മാണ കരാർ യുഇ കോൺസുലേറ്റ് നൽകിയിരിക്കുന്നത്. ഈ കരാറിലും 1 കോടിയിലേറെ രൂപ സ്വപ്ന കമ്മീഷനായി പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധേയം. സിബിഐക്ക് പിന്നാലെ ഇഡിയുടെ അന്വേഷണവും പാർട്ടിക്കും സർക്കാരിനും എതിരായതോടെ സിപിഎം ഇഡിയെയും തള്ളിപ്പറയുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലെ പ്രവർത്തനമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഇങ്ങനെ പോയാൽ ഇഡിയെ നേരിടുമെന്ന് കഴിഞ്ഞ ദിവസം മുതിർന്ന സിപിഎം നേതാവ് പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കവേ പറഞ്ഞിരുന്നു. അതേസമയം ശിവശങ്കറിന്റെ സ്വത്ത് മരവിപ്പിക്കാൻ ഇഡി നീക്കം ആരംഭിച്ചു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇഡിയുടെ നീക്കം. ബാങ്ക് അക്കൗണ്ട് അടക്കം എല്ലാ സ്വത്തുക്കളും മരവിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇഡിയുടെ പല ചോദ്യങ്ങളോടും ശിവശങ്കർ മുഖം തിരിക്കുകയാണ് എന്നാണ് വിവരം. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും ശിവശങ്കറിന് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് ഇഡിയുള്ളത്. ഇക്കാര്യത്തിൽ മൊഴികളും ലഭിച്ചിട്ടുണ്ട്. സ്വപ്ന അക്കൗണ്ടിലിട്ട പണം ഇതാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. കൂടാതെ സ്വർണ്ണക്കടത്തിനും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷണം. എന്നാൽ ഇതുവരെ വരവിൽ കവിഞ്ഞ ഒരു സ്വത്തും കണ്ടെത്താനായിട്ടില്ല. മറ്റാരുടെയെങ്കിലും പേരിലേക്ക് സ്വത്ത് മാറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്വത്ത് മരവിപ്പിക്കാനുള്ള നീക്കം ഊർജിതമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.